നമസ്കരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ജുമാക്ക് പോകുന്നത്. അത് പറയുമ്പോൾ ആശയ ദാർഢ്യതയുടെ പേരിൽ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നീ പറഞ്ഞത് കാലിന് മുറിവ് നിൽപ്പൊന്ന് ജുമാക്ക് വരാൻ പറ്റും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? അവിടെ ഏൽപ്പിക്കാരനെ തുടരണ്ടേ? അതിനെന്റെ മനസ്സ് സമ്മതിക്കൂല. അത് പറയുമ്പോ കൊല്ലി വണ്ണം വെച്ചിനു. നോക്കിങ്ങള് ഒരു മുജാഹിദിനെ തുടരുമ്പോ തോന്നുന്നുണ്ടോ? മുജാഹിദിന്റെ കണ്ടോ? അപ്പൊ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയേക്കാളും അപകടമാണ് ഈക്കാര് എന്നാണ് ഏപ്പിക്കാരൻ പറയുന്നത്. ഏപ്പിക്കാരൻ പള്ളിയിൽ ഖാദി ആയതുകൊണ്ട് ഈക്കാര് തുടർന്ന് നിസ്കരിക്കൂല, ദൂര സ്ഥലത്തേക്ക് ജുമാഅത്ത് പോകലാണ് പതിവ്. ഇവിടെ അങ്ങനെ ഉണ്ട് ചിലര് എന്നാ പറഞ്ഞത്. ഈക്കാരൻ ഇമാം ആയതുകൊണ്ട് ഏപ്പിക്കാര് തുടരാത്തത്. ഇവരാണ് പൈക്ക നാട് കയറ്റി വന്നിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, അതിനു മുമ്പ് ഞാൻ നേരത്തെ ഒന്ന് പറയാൻ വിട്ടുപോയി. അമ്പലക്കടവ് ഫൈസിയുടെ പുസ്തകത്തിന് ഒരു വാചകം ഞാൻ വായിച്ചിരുന്നു അല്ലേ, പണ്ഡിതൻ സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും അത് അംഗീകരിക്കണം. അവിടെ മുസ്തസ്ഫ എന്നുണ്ട് എന്ന് പറഞ്ഞ ഗസ്സാലിന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് സത്യാവോ? ഏയ് ഗസ്സാലി എന്താ മാസൂമേറ്റ? ഇയാള് വലിയ പച്ച നുണ പറഞ്ഞു. സലായി എന്താ നുണ? മുസ്തസ്ഫ എന്ന് വായിച്ചില്ല. മുസ്തസ്ഫ എന്ന കിതാബിനെടുത്ത് ഉദ്ധരിച്ചത് അതിനെ എതിർക്കാനല്ലോ, അതിനെ അംഗീകരിക്കാനല്ലേ. അപ്പൊ മുസ്തസ്ഫയിൽ ഗസ്സാലി പറഞ്ഞ പോയത്തം അബ്ദുൽ ഹമീദ് ഫൈസി അംഗീകരിക്കാ ചെയ്തത്. മുസ്തസ്ഫ എന്ന് വായിച്ചോണ്ട് വിശേഷമൊന്നുമില്ല, വായിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതാണ് എന്റെ പേരില് വലിയ നുണ എന്ന് പറഞ്ഞ ഇയാൾ പറഞ്ഞത്. നുണയൊന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഐക്യ നാടകക്കാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഇനി അടുത്തൊരു ക്ലിപ്പ് കാസിമി പറയുന്നത് കേട്ടോളൂ. കാസിമി ഇങ്ങനെ പ്രവർത്തിച്ച് ഇ കെ ഗ്രൂപ്പിന് കുറച്ച് ഗ്രിപ്പായപ്പോ അയാളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഏയ് അവിടെ പിടിക്കും, ഇവിടെ തടയും. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നു. ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ന എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ദിവസം ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക്, ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർ, നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട് വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന് ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ്, അപ്പം 0499 5 2 ഞാൻ ഇവിടെ വയനാടാ, വയനാടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ഇതാ എന്ത് ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക, ഞങ്ങളെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഷാഹുലിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. ഇതാ 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടൻ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാവൂലെ? ഏ ഫറോക്ക് കോടമ്പുഴ ഏപ്പിക്കാരൻ നടത്തുന്ന ബൂത്ത് എന്നാ. നിങ്ങൾ തൊപ്പിയിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാർ, എന്താ ഈ മനുഷ്യന്മാർ തല കെട്ടും തൊപ്പിടും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം, എന്തേ മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത്, എന്റെ അവരെ ഉദ്ദേശം. ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ അല്ല. അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാ. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ തലയെക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത, എന്താ ഇവരെ വിചാരം അല്ല, എന്താ ഇവരെ ഉദ്ദേശം അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്റെ റഹ്മത്തുള്ള പറയുമ്പോ ഇവിടെ പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ. എന്റെ റഹ്മത്തുള്ള പറയുമ്പോ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ടിടാത്ത വാദം ഇവിടെ നടക്കൂലാണ് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർമ്മൻ തഹത അദീമിസ്മാ. ഇവരെ വിടണം എന്നാണ് നമ്മൾ പറയുന്നത്.
ഒക്കെ പറ്റിയാലിങ്ങനെ പറഞ്ഞു നടന്നൂടെ. ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാണ് ചോദിച്ചത്? മൂപ്പർക്ക് ഒരു ഫോൺ വന്നപ്പോഴത്തിന് രണ്ട് ഫോൺ വന്നപ്പോ ഞമ്മക്കൊക്കെ എത്ര ഫോൺ വരുന്നു? ഞമ്മളത് കണക്കിലെടുക്കലെന്നല്ല, മനസ്സിലായില്ലേ? ഞമ്മളത് കണക്കിലെടുക്കാൻ തന്നെ പോലില്ല. അപ്പൊ ഇവരൊക്കെ ചവിട്ടാത്തൊക്കെ തല്ലിക്കെട്ടും താണ്ടിയും വെച്ചിട്ട് ഏയ് ഐക്യനാടകക്കാര് കേൾക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ അടുത്തത് കേട്ടോളിം. ഉള്ളാളി തങ്ങള് പറയും, ആരടാ സുന്നി, ആരടാ ഞങ്ങളെ പുറത്താക്കിയത്, കേട്ടോളിം. ജമാഅത്തിന്റെ ആളുകൾ നമ്മളാരെന്ന് പറഞ്ഞു നടക്കണ കുറച്ച് ആളുണ്ടല്ലോ. ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ ആള് മറ്റതൊന്നും ശരിയല്ല. സുൽത്താനിലെ ഓരെ പുറത്താക്കിയാലാണ്. ആര് പുറത്താക്കിയടാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാന്ന്. ആര് പുറത്താക്കിയടാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുല്ലത്തെ മാനത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഏ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാടാ. ഏട്ട് പോകാൻ വലിയ ആളായിട്ട് പിന്നെ ആ വലിയപ്പർക്ക് എന്നെ തോന്നി ഇത് ശരിയാവൂല പിന്നെ കിട്ടുന്നു. ഏ പോയി കഴിഞ്ഞില്ലേ? സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. എടാ ഞങ്ങളാ ചുന്നി ചുന്നി എന്ന് പറഞ്ഞ് നടക്കണ്ടടാ, പോയിക്കോ പുറത്തു. എന്തൊരു ഐക്യ കൂത്തറമ്പില്. നീ കേട്ടോ, അടുത്ത കേട്ടോളി. കുറച്ച് കേൾക്കണം, കുറച്ച് ആളുകൾക്കൊക്കെ അറിയണല്ലോ. സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദ്ഹൂർ റസൂൽ നബിദിന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കും. സംഘടനാ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി, മുഹമ്മദ് മുസലിയാർ, പാണക്കാട് സയ്യിദ് മുനപ്പറലി, ശിഹാബ് തങ്ങൾ തുടങ്ങിയ പൌരപ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുന്നത്തിനേക്കാളേറെ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ മഹല്ലും മസ്ജിദും കൈവിട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നബിദിന സമ്മേളനം. ഇവിടെ പിന്നെ ഗണ്ഡന സമ്മേളന ആദർശ വിശദീകരണമാണ്. മഹല്ലും മസ്ജിദും കൈവിട്ടവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി കൂത്തുറമ്പ് സ്വീകരിച്ച് അവിടെ ആരുവേനും നബിദിന സമ്മേളനമായിരുന്നു. ഇവിടെ മറ്റേ സമ്മേളനമാണ്, കണ്ടോ. ഇനി ശിഹാബ് തങ്ങളെങ്ങനെ ബഹുമാനിച്ചിട്ട് എ പിക്കാരൻ മുണ്ടക്കുറ്റി എവിടെ ചെന്നാലും ശിഹാബ് തങ്ങളെ മധുവരയിലാപ്പ പണി. എന്നാ ശിഹാബ് തങ്ങളെ പറ്റി പോലെ എഴുതിയത് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ വായിച്ചില്ലേ, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലത്തെ കള്ളനബിയാണ്, ആത്മീയ നേതാവല്ല, പാണക്കാടൻ അമ്പുട്ടാന്റെ അനുയായി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി കേട്ടോളൂ ഇവരുടെ സഖാഫി വഹാബ് സഖാഫി മമ്പാട് പറയുന്നത് കേട്ടോളൂ. കൊള്ളുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയ. ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ജില്ല ശിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞ ടിക്കണികള് കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ, പത്മജ താത്താന്റെ കൈയ്യമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ കണ്ടങ്ങള്? തൊട്ട് തൊട്ടില്ല അങ്ങനെ നമ്മൾ പറയണ്ട. ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല, അതേസമയത്ത് പറയിപ്പിക്കും. കഴിഞ്ഞ ഒരു നമ്മളിവിടെ വായിച്ചിട്ടില്ല, പാണക്കാട്ടേക്കർ ഇറച്ചിപ്പൊതി ബരത്തിൽ തന്നെ പറഞ്ഞില്ലേ, പാണക്കാട്ടേക്കർ ഇറച്ചിപ്പൊതി അവിടെ വ്യഭിചാരം നടക്കണമെന്ന് ഈ കെക്കാരൊക്കെ ഡോക്യുമെന്ററിയിലാ പറഞ്ഞത്. ഇനി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയമായും പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോളൂ. വേണ്ട പ്രകാരത്തിൽ നടപടിയെടുക്കണം, തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. വെറുതെ പറയല്ല, കാരണം ഈ രണ്ട് തെരഞ്ഞെടുപ്പും പുറത്തിലാക്കിയത് പാണക്കാട്ടുകാരാ അല്ലേ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ശ്യാമ തങ്ങൾ ദുബായ് പോയിട്ട് പറഞ്ഞു യു ഡി എഫിന് സുന്നിയുടെ വോട്ട് ആവശ്യമല്ല. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ളവര് കുറെ നിഷ്കളങ്കരായ മനുഷ്യന്മാരുണ്ട്. കുരുത്തം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും കുരുത്തക്കേട് വാങ്ങാതെ തങ്ങന്മാരോട് കുരുത്തക്കേട് വാങ്ങാതെ ഒപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇനി തങ്ങൾ പാപ്പ അങ്ങനെ പറഞ്ഞിട്ട് ഇനി കോണിക്ക് കുത്തിയത് കുറ്റക്കേടായി പോകുകയായിരിക്കും എന്ന് ഞാൻ ചോട്ട് ചെയ്യാത്തോളം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇല്ലേ. അത് തോൽപ്പിച്ചു കൊടുത്ത്
ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് നിർണായകമല്ലായിരുന്നോ? കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ സൂക്ഷിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് പാണക്കാട് ഉമർ അലി ഷിഹാബും ഹൈദർ അലി ഷിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കാന്തപുരത്തിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി സമസ്ത ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റായ വക്കതി ലീഗിന്റെ സ്റ്റേജിൽ വന്ന വട്ടോളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത്. കാന്തപുരത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്നിട്ട് സമസ്തയെ ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ട് എന്ന് ലീഗിന്റെ സ്റ്റേജിൽ വെച്ചിട്ട് ആ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പ്രസംഗിക്കുന്നു. ഇങ്ങനെ ഒരു പാട് ക്ലിപ്പുണ്ട്, ഞങ്ങളിപ്പോ കേൾപ്പിക്കുന്നില്ല. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഐക്യ നാടകത്തിന്റെ തനിനിറം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആശയപരമായ എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുമായി ചോദ്യം ചോദിക്കലും ഉത്തരം പറയലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പണ്ഡിത സംഘടന ഞങ്ങളുടെ പണ്ഡിത സംഘടനയെ വാദപ്രതിവാദത്തിന് വെല്ലു വിളിച്ചുകൊണ്ട് കത്ത് തരിക. എന്നാൽ ഞങ്ങളെ പണ്ഡിത സംഘടന അത് ചർച്ച ചെയ്യുകയും മറുപടി തരികയും ചെയ്യും. നമ്മൾ രണ്ടു കൂട്ടരും കൂടി വ്യവസ്ഥ തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പത്താണെങ്കിൽ നമ്മൾ പത്താള്, നിങ്ങൾ അഞ്ച് പണ്ഡിതന്മാർ നമ്മൾ അഞ്ച് പണ്ഡിതന്മാർ, നിങ്ങൾ നൂറാണെങ്കിൽ നമ്മൾ നൂറ്, അങ്ങനെ തുല്യം സ്റ്റേജിൽ തുല്യം അണികളുമായിട്ട് ഒരു ഹാളിനകത്ത് വെച്ച് നമുക്ക് ഇൻഷാ അല്ലാ സംവാദം നടത്താം. അതിന് ഞങ്ങൾ എക്കാലത്തും ഒരുക്കമാണ്. പലപ്പോഴും ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അത് നടത്തിയ അനുഭവമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിനെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ പരസ്യമായി സ്റ്റേജിൽ ആളുകൾക്ക് ചോദിക്കാൻ അവസരം കൊടുക്കുകയും എന്നിട്ട് അവർ ചോദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കുഴപ്പങ്ങൾ ഉണ്ടായും ചില അനുഭവങ്ങൾ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് അനുവദിക്കാത്തത്. നിങ്ങൾ മുഖാമുഖം ഭംഗിയായി നടത്തുന്നത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്, നിങ്ങൾക്ക് മാന്യത കുറവായതുകൊണ്ടാണ് ഞങ്ങളുടെ പല സ്റ്റേജും നിങ്ങൾ കയ്യേറിയതും കലക്കിയതും. നിങ്ങൾക്ക് സൗകര്യം ഇല്ലാത്തോടത്ത് നിങ്ങൾ ഇന്ന് പിന്മാറും എന്ന് മാത്രം. അതുകൊണ്ട് എന്റെ നിഷ്പക്ഷരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ആദർശങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗത്തിൽ നിന്നും പരിപാടികളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും സീഡികളിൽ നിന്നും നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. മുജാഹിദ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അവസരമുണ്ടാകും. എതിരാളികൾ പറയുന്നത് മാത്രം കേട്ട് കാര്യങ്ങളെ വിലയിരുത്തരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൂത്തുപറമ്പിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാഹി ആദർശ പ്രചാരണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുവാനും മനസ്സിലാക്കുവാനും നിഷ്പക്ഷരായ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു എന്നതാണ് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ വരളി പിടിപ്പിക്കുന്ന വിഷയം. ഞങ്ങൾക്ക് പുതുതായി ഒന്നും പറയാനില്ല. 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നടക്കണമെന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ചു കാണിക്കുന്ന യഥാർത്ഥ ഇസ്ലാം, സലഫു സാലിഹുകൾ ജീവിച്ചു മാതൃക കാണിച്ച ഇസ്ലാം ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷ കിട്ടൂവെന്ന സത്യം മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും ഓർക്കണം. ഇത് നമ്മുടെ എല്ലാവരുടെയും പരലോകത്തിന്റെ കാര്യമാണ്, മരണാനന്തര ജീവിതത്തിന്റെ കാര്യമാണ്, സ്വർഗ നരകങ്ങളുടെ കാര്യമാണ്. ആരും ആരുടെയും പാപമേറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല. ഒരു മുസ്ലിയാരും ആരുടെയും സേവ പിടിച്ചിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥ ഈമാനും യഥാർത്ഥ അമലു സാലിഹും ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ശിർക്കും കുഫറും ബിദ്അത്തും ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ, യഥാർത്ഥ ഈമാനിനെ, യഥാർത്ഥ അമലു സാലിഹിനെ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഇസ്ലാമിക വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന, ഇസ്ലാമിക ദഅവത്ത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആരെയെങ്കിലും തോൽപ്പിക്കാനോ ആരോടെങ്കിലുമുള്ള വെറുപ്പ് തീർക്കാനോ വിദ്വേഷം തീർക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. മുസ്ലിം സമുദായത്തോടുള്ള ഗുണകാംക്ഷ വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതെല്ലാം പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങൾക്കും മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമയക്കുറവ് മൂലമാണ്. തുടങ്ങാൻ തന്നെ മഴ കാരണം ഇന്ന് കുറച്ച് വൈകി. ബഹുമാനപ്പെട്ട അധികാരികൾ അരമണിക്കൂർ കൂടി നീട്ടിത്തന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും സംസാരിക്കാൻ സാധിച്ചത്. അള്ളാഹുവിന്റെ ദീൻ കൂട്ടാതെയും കുറക്കാതെയും ഉൾക്കൊള്ളുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അറിഞ്ഞുമറിയാതെയും